എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വെള്ളയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ്. അതിപ്പം പുതിയൊരു ഡിഷൊന്നും അല്ല അല്ലേ, എങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന രീതിയൊന്നും ഞാൻ ഷെയർ ചെയ്യാണ്. അപ്പോൾ വെള്ളയപ്പമൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാനറിയാം, ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ട്, ഉണ്ടാക്കി ഫ്ലോപ്പ് ആവണവരുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തർ നല്ല നല്ല ടിപ്സുകളൊക്കെ പറഞ്ഞു തരുമ്പോൾ നമ്മളത് ഫോളോ ചെയ്തിട്ട് സക്സസ് ആക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന രീതി ചെയ്താൽ ഒരിക്കലും വെള്ളയപ്പം ഫ്ലോപ്പായി പോകില്ല. പിന്നെ നമ്മൾ അറിയുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്യാനാണ് ഏറ്റവും നല്ല കാര്യം. അപ്പോൾ ഞാനൊരു കപ്പ് എടുത്തിട്ടുണ്ട്. ആ കപ്പിന് 2 കപ്പ് പച്ചരിയാണ് ഞാനിവിടെ എടുക്കാറ്. അപ്പോൾ അത് സാധാരണ പച്ചരിയല്ല, ഇഡ്ഡലി റൈസാണ്. അപ്പോൾ അത് കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ളതും കുറച്ചൊരു റൗണ്ട് ഷേപ്പ് ഉള്ളതാണ് ഇഡ്ഡലി റൈസ് എന്ന് പറയുന്നത്. കുറച്ച് വൈറ്റ് കളർ കൂടുതലായിരിക്കും, നമ്മളെ സാധാ ബസ്മതി റൈസ് പോലുള്ള പച്ചരി അല്ലത്. അപ്പോൾ അത് ഞാൻ 2 കപ്പ് എടുത്ത് കഴുകി വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 2 മണിക്കൂർ മതി, സാധാരണ എന്തിനായാലും 1.5 മണിക്കൂർ 1.5 മണിക്കൂറോടെ പച്ചരി കുതിർന്ന് കിട്ടും. ഇനി ഞാൻ ചെയ്യുന്നത്, നമ്മൾ കുതിർക്കാൻ വെച്ച പച്ചരിന്ന് ഒരു 2 തവി പച്ചരി എടുത്തിട്ട് നമ്മൾ ചോറ് വേവിക്കുന്നില്ല, അതുപോലെ ഒരു സോസ് പാനിലിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. 2 തവി ധാരാളമാണ്. അപ്പോൾ അത് നമ്മളിപ്പോൾ പച്ചരിൻ്റെ അളവ് കൂടുതൽ വെള്ളയപ്പത്തിനാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലെടുക്കാം, എന്നാലും 2 തവി ചോറൊക്കെ ആണ് നമ്മൾ ഇതാരിക്കുമ്പോൾ ചേർക്കുക. അപ്പോൾ ആ ഒരു ചോറിനുള്ളത് നമ്മൾ ഈ കുതിർത്ത് വെച്ച പച്ചരി തന്നെ എടുത്തിട്ട് ഞാൻ ചോറാക്കി വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ അത് വെന്ത് നന്നായിട്ട് ഫ്ലപ്പിയായിട്ട് വെന്ത് കിട്ടും. ഈ ചോറാണ്, ഈ പച്ചരി കൊണ്ടുള്ള ചോറാണ് നമ്മൾ വെള്ളയപ്പത്തിന് അരയ്ക്കുമ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ ചോറിനുള്ള വൈറ്റ് റൈസ് ആണല്ലോ ചേർക്കാറ്. അപ്പം ഇങ്ങനെ നമ്മൾ ഈ പച്ചരി തന്നെ വേവിച്ച് ചോറാക്കിയിട്ട് ഇതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതേ മിക്സിയുടെ അരക്കുന്ന ജാറെടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ കുതിർത്ത് വെച്ചിട്ടുള്ള ബാക്കി പച്ചരി മുഴുവൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതേ ഞാൻ പച്ചരി കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചരി കുതിർത്ത ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചിരകിയതാണ്. അപ്പോൾ തേങ്ങയെ ചിരകുമ്പോൾ ഈ കറുപ്പ് ഇതൊക്കെ ഉള്ളതൊക്കെ മാറ്റിയിട്ട് ഒരു 2 തവി തേങ്ങ ചിരകിയത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഞാനൊരു 3 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പച്ചരി വേവിച്ച് വെച്ചിട്ടുള്ള ചോറാണ്, അതൊരു 1.5 തവി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്തതിൻ്റെ ശേഷം പിന്നെ കുറച്ച് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഈസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ഈസ്റ്റ് ഇല്ലാണ്ട് ഞാനിങ്ങനെ ഈ പച്ചരി ചോറ് മാത്രം വെച്ചിട്ട് ഞാൻ ചെയ്യാറുണ്ട്. വെള്ളയപ്പത്തിനൊരു കുഴപ്പം ഉണ്ടാവാറില്ല. അപ്പോൾ ഞാനിതിപ്പോൾ ഇങ്ങനെ ഇന്ന് ഈസ്റ്റ് ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു പിഞ്ച് വളരെ കുറച്ചാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൂടി ഇതിലേക്ക് ചേർത്തതിന് ശേഷം നമ്മൾ പച്ചരി കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളമല്ലേ, ആ വെള്ളം ചേർത്താണ് ഞാൻ അത് അരച്ചെടുക്കുന്നത്. അപ്പോൾ അതേ നന്നായിട്ട് അരച്ചിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ അരച്ചിട്ടുള്ളതിൻ്റെ ഒരു ലുക്ക് തന്നെ കണ്ടില്ലേ, ഒരു ബബിൾസൊക്കെ വന്ന് പൊട്ടി നിൽക്കുന്ന പോലെ ആ ഒരു ലുക്കിലായിരിക്കണം നമ്മൾ അരച്ചെടുക്കുമ്പോൾ വെള്ളപ്പത്തിൻ്റെ മാവിരിക്കേണ്ടത്. അപ്പോൾ അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും വെള്ളയപ്പം സക്സസ് ആണെന്ന്. അപ്പോൾ വെള്ളയപ്പത്തിന് ബാറ്റർ കലക്കി വയ്ക്കുമ്പോൾ തന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് കലക്കി വെക്കാൻ നോക്കുക. പിന്നെ കുറച്ചൊരു അധികം ലൂസ് ആവുകയും ചെയ്യരുത്, അധികം കട്ടിക്കിരിക്കാനും പാടില്ല വെള്ളയപ്പത്തിൻ്റെ ബാറ്റർ. അപ്പോൾ ഇപ്പോൾ തന്നെ ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ ഒരു അളവിന് നമ്മൾ മാവാക്കി വെക്കുക. പിന്നെ നേരം വെക്കുമ്പോഴേക്കും കുറച്ചുകൂടി അതായത് നമ്മൾ ലൂസാക്കി വെച്ചാലും കുറച്ചൊന്ന് കട്ടിയായിട്ട് വരും. അപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് വീർത്ത് വരും. അപ്പോൾ കുറച്ചൊരു വലിപ്പമുള്ള പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 8 മണിക്കൂറാണ് ഇതിൻ്റെ ഒരു ടൈം. അപ്പോൾ നമ്മളെന്തായാലും നേരം വെളുത്തിട്ടാണ് ഇത് എടുത്ത് ഇനി വെള്ളപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നേരം വെളുത്തിട്ട് കാണിക്കട്ടെ ഞാൻ. ഹലോ, അപ്പോൾ നേരം വെളുത്തുട്ടാ. അപ്പോൾ ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതേ ഇതിൻ്റെ അടപ്പിൻ്റെ അറ്റത്ത് അടപ്പ്, ആ അടപ്പില്ലേ പാത്രത്തിൻ്റെ മൂടി, അതിൻ്റെ മുകളിൽ വരെ അങ്ങനെ വെള്ളയപ്പം വീർത്ത് വന്ന് ടച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണിക്കാട്ടാ. അപ്പോൾ അതേ കാണാമല്ലേ നിങ്ങൾക്ക്, നല്ല ഫ്ലപ്പിയായിട്ട് നല്ല വീർത്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്, പതിഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് തവി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ തവി ഇട്ട് കൊടുക്കുമ്പോൾ ഇതിങ്ങനെ പൊന്തി നിൽക്കുന്നതൊക്കെ ഇങ്ങനെ താന്ന് പോകും. അതാണ് അതിൻ്റെ ഒരു ശരിക്കുള്ളൊരു എന്താ പറയുക, ശരിക്കുള്ളൊരു അവസ്ഥ അതാണ്. നമ്മൾ തവി ഇട്ട് കൊടുക്കുമ്പം ആ പൊങ്ങി നിൽക്കുന്നതൊക്കെ പൊങ്ങി നിന്നതൊക്കെ അങ്ങനെ താന്ന് പോകണം. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. വെള്ളയപ്പം നമ്മൾ മധുരമിട്ടിട്ടുണ്ടെങ്കിലും അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക.
അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ കാണിക്കാനുള്ള കാര്യം, പിന്നെ ഈ തവിയിൽ കണ്ടില്ലേ, തവിയുടെ മുകളിൽ തന്നെ നമ്മളിങ്ങനെ എടുക്കുമ്പം ഇങ്ങനെ ബബിൾസ് പൊട്ടി നിൽക്കണ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ നിൽക്കണം ശരിക്ക്. കറക്റ്റ് നമ്മൾ വെള്ളമൊക്കെ പിറ്റേന്ന് എടുക്കുമ്പം വീർത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് തവിയുടെ മുകളിൽ തന്നെ ഇങ്ങനെ വെള്ളപ്പത്തിൻ്റെ ഒരു ഫോമായിട്ട് ഇങ്ങനെ ബബിൾസ് പൊട്ടി വരും. അപ്പോൾ അപ്പോൾ തന്നെ നമുക്കറിയാം കറക്റ്റാണ് മാവിൻ്റെ മാവ് വീർത്ത് വന്നിട്ടുള്ളതൊക്കെ. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യാം. നീ അപ്പോൾ ഞാൻ സ്റ്റവിൽ വെള്ളപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. ആദ്യം ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടും വേണം, എന്നാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് ചൂട് കുറവും വേണം വെള്ളപ്പത്തിന്. അപ്പോൾ ഒരു തവി എടുത്ത് ഞാൻ വെള്ളപ്പം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ചുറ്റിച്ച് വെച്ച പാടത്തന്നെ ബബിൾസ് വന്ന് ഇങ്ങനെ പൊട്ടണം. അപ്പോഴാണ് കറക്റ്റ് വെള്ളപ്പത്തിൻ്റെ ഫോമിലേക്ക് വരിക. അപ്പോൾ ബബിൾസ് എല്ലായിടത്തും വന്നതിന് ശേഷം നമ്മൾ അടച്ച് വെച്ച് കൊടുക്കുക. 1 മിനിറ്റ് വേവിച്ചെടുക്കുക. അടച്ച് വെച്ചിട്ട് കണ്ടില്ലേ ഇതിൻ്റെ വെള്ളപ്പച്ചട്ടിൻ്റെ കളറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെള്ളപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ, ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല എങ്ങനെ ഉണ്ടാക്കിയാലും വെള്ളപ്പം. അടിപൊളി വെള്ളപ്പം, നല്ല സോഫ്റ്റാണ്, നല്ലൊരു കളറാണ് കേട്ടോ വെള്ളപ്പത്തിനുണ്ടാവുക. അതിപ്പോൾ വീഡിയോയിൽ വലിയ കളറൊന്നും എനിക്ക് തോന്നണില്ല, നേരിട്ട് കാണുന്ന കളറ് തോന്നണില്ല. നല്ല അടിപൊളിയാണ് വെള്ളപ്പം, ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല ഞാൻ ഉറപ്പ് തരാണ്. അപ്പോൾ ഇതെല്ലാം ബാക്കിയുള്ള ബാറ്ററൊക്കെ ഞാൻ ഒഴിച്ചിട്ട് വെള്ളപ്പം ഫുള്ള് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. കണ്ടില്ലേ വെള്ളപ്പത്തിൻ്റെ ഒരു ഭംഗി. അതിന് കുറേ വെള്ളപ്പം ഉണ്ടാക്കി കഴിയാറായി, ഞങ്ങൾ ചായ കുടിക്കാനുള്ള സമയമായി. അപ്പോൾ ഞാൻ വേനെ ഉണ്ടാക്കുകയാണ്. മോനെ എണീറ്റ് വരുന്നതിന് മുന്നേ വെള്ളപ്പത്തിൻ്റെ കറിയുടെ പണി കഴിയണം. ഇതിലേക്ക് ഞാൻ ഇഷ്ടം കറിയാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതും കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ മൊരിഞ്ഞ, എൻ്റെ മോൾക്ക് ഇങ്ങനെ മൊരിഞ്ഞ ഭാഗം ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് മൊരിയിച്ചിട്ടുണ്ടാക്കണം. ഹസന് ഇഷ്ടം എല്ലായിടം നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന വെള്ളപ്പമാണ്. അപ്പോൾ ഇതേ ഞാൻ ഇഷ്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരളവിൽ ആണ് വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ടുള്ളത്. ഒരു പച്ചമുളക്, ഒരു ചെറിയ ഉരുളക്കിഴങ്ങ്, ചെറിയൊരു ക്യാരറ്റ്, കുറച്ചൊരല്ലി കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് ഞാൻ തലേന്ന് തിളച്ച വെള്ളത്തിലിട്ട് വൃത്തിയാക്കിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ എടുത്തിട്ടുള്ളത് നമ്മൾ ഗ്രീൻ പീസാണ്. ഗ്രീൻ പീസ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഇഷ്ടം ഉണ്ടാക്കുമ്പോൾ ഒരു പച്ചമുളക് ഇടാറുണ്ട്. സാധാരണ ഇഷ്ടമേ ആരും പച്ചമുളക് ഇടാറില്ല എന്ന് തോന്നുള്ളൂ, അറിഞ്ഞുകൂടാ. ഞാൻ ഇടാറുണ്ട്. അപ്പം കിഴങ്ങ്, കോളിഫ്ലവർ, ക്യാരറ്റ്, ഗ്രീൻ പീസ്, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത് എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ കുക്കറിൽ വേവിക്കുന്നുണ്ട്. ഒരു വിസിലാണ് ഞാൻ വേവിക്കുന്നത് ടൈം. പിന്നെ ഇതേ ഞാൻ കുറച്ച് തേങ്ങ ചെറിയതെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഏലക്കായ, 2 ഗ്രാമ്പ്, 1 തക്കോലം, പിന്നെ കുറച്ചൊരു പെരിഞ്ചീരകം കൂടി ചേർത്തിട്ട് തേങ്ങ മറിച്ചി പോലെ അരച്ചെടുക്കുന്നുണ്ട്. കുറച്ചൊരു അളവുള്ളൂ കേട്ടോ, ചെറിയൊരു അളവുള്ളൂ. ഞങ്ങൾക്ക് ചെറിയ കുറച്ചൊരു കറി മതിയല്ലോ, അപ്പോൾ ആ ഒരു അളവിനെ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കുക, ഇത്തിരി വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. നേ അപ്പോഴേക്ക് എൻ്റെ ഇഷ്ടം വെജിറ്റബിളൊക്കെ വെന്ത് ഞാൻ കുക്ക് വിസിൽ വന്നിട്ടുണ്ട്. എൻ്റെ അടുത്ത് അങ്ങനെ തുറന്ന് വെച്ചിട്ടുണ്ട്. അത് തിളച്ചെന്ന് വന്നപ്പോൾ അതിലേക്ക് തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കും. ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, കറിവേപ്പില ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എൻ്റെ ഇഷ്ടവും കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.